80,000 rupees നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു നല്ല ബൈക്ക് വാങ്ങാം, അതിലുപരി എന്ത് ചെയ്യാൻ പറ്റും? എനിവേ, നമ്മൾ ഇന്നത്തെ വിഷയം ബൈക്കല്ല ഗൈസ്, 80,000 rupees ഉണ്ടാക്കാൻ പോകുന്ന ഒരു എഡിറ്റിംഗ് കണ്ടന്റ് ക്രിയേഷൻ പ്ലസ് സ്ട്രീമിങ്ങിനെ പറ്റിയ ഒരു സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പം 5000 series റിലീസ് ചെയ്തിട്ട് ഒരു PC ബിൽഡ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ ഒരു ബഡ്ജറ്റ് യൂസറിന് 5600 വെച്ചിട്ട് നല്ലൊരു ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിംഗ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിപ്പം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിലും പ്രൈസസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്യാം. വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ദാവി വിത്ത് ബ്ലസ് ആൻഡ് ബി സൈമൻ, ആൻഡ് യു വാച്ചിങ് ഗീക് കോസ്റ്റിംഗ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് Ryzen 5 5600 പ്രോസസ്സറാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രോസസ്സർ, Ryzen 5 5600X. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 6 core വിത്ത് 12 thread, 35 MB ക്യാഷ് മെമ്മറി വിത്ത് 4.70 GHz പ്രോസസ്സർ സ്പീഡ്. ഒറ്റ സ്റ്റെപ്പ് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ 4.70 GHz നമുക്ക് നല്ല ടർബോ ബൂസ്റ്റ് കിട്ടുന്ന നല്ല കിട്ടിലൻ പ്രോസസ്സറാണ് 5600X. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ഒരു 26,000 to 27,000 rupees ആണ് മാർക്കറ്റ് പ്രൈസ് വരിക. ഞാൻ ഇതിലിട്ടിരിക്കുന്ന എല്ലാ പാർട്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം മദർ ബോർഡും റാമും SSDയും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ ഈ 80,000 ഒരു സ്ട്രിക്ട് ബഡ്ജറ്റ് ആക്കി ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ സ്പെസിഫിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ നമുക്ക് ഗെയിമിങ്ങും സ്ട്രീമിങ്ങും കണക്ഷനും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അറ്റ് എ ടൈം 3000 പോലെയല്ല, നല്ല രീതിയിൽ എന്താ പറയുക, ഇതിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ഇൻ്റെൽ, യാ ദ എൻഡ് ഓഫ് ഇൻ്റെൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതിനേക്കാളും വലിയ ഇൻ്റലിനേക്കാളും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ചിപ്പ് തന്നെയാണ് 5600X. ആൻഡ് ദിസ് ഈസ് നോട്ട് എ സ്പോൺസേർഡ് വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മദർ ബോർഡാണ്. നമ്മൾ ഈ ഒരു ബിൽഡിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 550 chipset തന്നെ ഇതിൽ വേണം, ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മദർ ബോർഡ് MSI B550 Pro Dash എന്ന് പറയുന്ന ഒരു ബോർഡാണ്. വളരെ ചീപ്പസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു മദർ ബോർഡാണ് ഈ 550 Pro Dash. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ലൈറ്റിംഗ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം 550 chipset അറൗണ്ട് ഒരു 13,000 to 14,000 rupees ആണ് മാർക്കറ്റിൽ പ്രൈസ് വരിക. അപ്പോൾ ഈ ഒരു ബോർഡ് 10,000 range ഈ ഒരു പ്രോ ഡാഷ് മദർ ബോർഡ് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ലൊരു വാല്യൂ ഫോർ മണി ബിൽഡ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡ് തന്നെയാണത്. പിന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ഈ ഒരു ബോർഡ് ഈ ബഡ്ജറ്റിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. തീരെ കുറഞ്ഞതുമല്ല, 520 എടുക്കാം, പക്ഷേ 520 നമുക്ക് ഫീച്ചർ പ്രൂഫ് അല്ല. അതുകൊണ്ടാണ് 550 എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സീരീസ് ആണ് പ്രോഡാഷ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ റാം ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ഇതിൽ 8 GB റാം ആണ് ഞാൻ ഈ ഒരു ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുള്ളവർക്ക് 16 GBയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരും. പക്ഷേ 80K സ്ട്രിക്ട് ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 GB ഇതിൽ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 16 GB യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 2900-3000 റേഞ്ചിനകത്തൊക്കെയാണ് 8 GBയുടെ പ്രൈസ് വരിക. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് കോർസെയറിൻ്റെ വെഞ്ചൻസ് ആണ്. വെഞ്ചൻസ് 3200 MHz ആണ് റാമിൻ്റെ ഫ്രീക്വൻസി. നാലാമത്തതായിട്ട് ഉപയോഗിക്കുന്നത് SSD ആണ് ഗൈസ്. 240 GB SSD ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് 120 GB SSD, ഐ മീൻ 120 ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ 120 യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ കാലത്തിൽ 120 ഉം 240 തമ്മിലൊരു 900-900 രൂപയുടെ ഡിഫറൻസൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കപ്പാസിറ്റി കുറയ്ക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 240 GB SSD ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് 500 ലോട്ട് മാറ്റാം. കാരണം ഇപ്പോൾ SSD ഒക്കെ നല്ല ഓഫർ പ്രൈസസ് ഒക്കെ ഉണ്ട്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കുറേ ഓഫേഴ്സ് കണ്ടതാണ് കേട്ടത്. അപ്പം റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 500 GB വരെ എക്സ്പാൻഡ് ചെയ്യാം നിങ്ങൾക്ക്. കാരണം നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് ഇതിൽ ഇതാണ് എന്താ പറയുക, സ്കിപ്പ് ചെയ്യാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, 1 TB ഹാർഡ് ഡിസ്ക്, 2 TB ഒക്കെ നിങ്ങൾക്ക് എപ്പം വേണോ വെക്കാവുന്നതാണ് സെക്കൻഡറി ബാക്കപ്പ് പോലെ. പക്ഷേ പ്രൈമറി ആയിട്ട് വെക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു വെർത്ത് ആയിട്ടുള്ളൊരു SSD തന്നെ ആയിരിക്കണം. ഇനി വെക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ് ഗൈസ്. ഗ്രാഫിക്സ് കാർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ബിൽഡിൽ. കാരണം 5000 series കൂടെ ഒരു RTX ഒക്കെ 80,000 പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആൻസറാണിത്. ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് NVIDIA RTX 2060 Inno 3D കാർഡാണ്. Inno 3D ഞെട്ടി ജോലിക്കേണ്ട ആവശ്യമില്ല. കാരണം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ്, വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ഹീറ്റിംഗ് എന്താ പറയുക, തെർമൽ കുറച്ച് കൂടുതലാണെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു 5 to 6 degree കൂടുതലാണെങ്കിൽ പോലും വലിയ കംപ്ലൈൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇതിൽ വരാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൊഡാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ MSIയിലോട്ട് നോക്കാം, അസൂസ് നോക്കാം. പക്ഷേ അസൂസ് ഒക്കെ റേറ്റ് കൂടുതലാണ്. MSIയും സൊഡാക്കും ഏകദേശം സിമിലർ റേറ്റ് ആണ്. Inno 3D ആണ് ഉള്ളതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ്. 3-year warranty പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TWIN X2 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ് അറൗണ്ട് ഒരു 23,000 plus
ടാക്സ് ഒക്കെ ഒരു 27K ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് കാർഡിന് തത്തുല്യമായിട്ടുള്ള ഒരു PSU തന്നെ ഇതിൽ യൂസ് ചെയ്യണം. 450 ആയിരുന്നു മതി, പക്ഷേ 2060 500X ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഡെഫിനറ്റ്ലി ഒരു 550 watts PSU ഇൻവെസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അത് കുളമാസ്റ്റർ, ആൻടെക് എന്നീ ബ്രാൻഡുകളുടെ നല്ല കിഡിലൻ PSU ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ബ്രോൺസ് സർട്ടിഫൈഡ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിരിക്കും. അറൌണ്ട് ഒരു 3500 റേഞ്ചിനകത്ത് നിങ്ങൾക്ക് 550 watts PSU മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏറ്റവും അവസാനമുള്ളതാണ് നമ്മുടെ ക്യാബിനറ്റ്. ക്യാബിനറ്റിൽ നിങ്ങൾക്ക് ചിലർക്കുണ്ട്, ചിലർക്ക് ലുക്കും കാര്യങ്ങളൊന്നും പ്രാധാന്യമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ ഫുള്ള് AR GB MR GB ക്യാബിനറ്റ്സും ഫാൻസ് ഒക്കെ ഉള്ള കിഡിലം ക്യാബിനറ്റ്സിനെ പറ്റിയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഞാൻ Matrix 55 പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം Matrix 55 പോലത്തെ ഒരു ബഡ്ജറ്റ് ക്യാബിനറ്റോ ഇല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞതാണെങ്കിൽ NX 310 എന്ന് പറഞ്ഞ ക്യാബിനറ്റ് ഉണ്ട്. അത് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാബിനറ്റ് തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്യാബിനറ്റിൽ രണ്ട് ഫാൻസ് ഉണ്ട്, ഒരു ഇൻടേക്ക് ഒരു എക്സോസ്റ്റും. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ ഉള്ളൊരു ക്യാബിനറ്റാണ്. ആ ഒരു ക്യാബിനറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80K നന്നായിട്ട് തന്നെ ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Matrix 55 നല്ലൊരു ചോയ്സ് ആണ് കേസ്. കാരണം ആ പൈസയ്ക്ക് വെർത്തായിട്ടുള്ളൊരു ക്യാബിനറ്റാണ്. 4 ഫാൻസ് വരുന്നുണ്ട്, ഇൻടേക്ക് 3, ഒരു എക്സോസ്റ്റ് ആയിട്ട്. പ്ലസ് അതിൽ എനിക്ക് തോന്നുന്നു അത് ARGB കൺട്രോളിംഗ് ലൈറ്റ്സ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഡസ്റ്റ് ഫിൽറ്റർ ഉണ്ട് കേട്ടോ. അതൊന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അതൊരു വെർത്തായിട്ടുള്ള ക്യാബിനറ്റാ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 80-81,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി 5600X എടുക്കുന്നവർക്ക് ഞാനൊരു കാര്യം കൂടെ അറിയിക്കട്ടെ. കാരണം നിങ്ങൾ 5600X എടുക്കുമ്പോൾ ഒരു റേസ് പ്രിസം കൂളർ എങ്കിലും മിനിമം യൂസ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂളർ ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം X-series ആയതുകൊണ്ട് അൺലോക്ക്ഡ് ആണ്, നിങ്ങൾക്ക് ഓവർക്ലോക്ക് ചെയ്യാം. പക്ഷേ 550 പോലത്തെ ബോർഡ്, അത് എസ്പെഷ്യലി പ്രോഡാഷ് പോലത്തെ ബോർഡിൽ വലിയ ഓവർക്ലോക്കിംഗ് നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ഒരു എയർ ഫാൻ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒരു അഡീഷണൽ ഫാൻ വെക്കുന്നത് നല്ല രീതിയിൽ കണ്ടിന്യൂസ് സ്ട്രീമിംഗ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ 80K PC ബിൽഡിൻ്റെ സ്പെസിഫിക്കേഷൻ. ഞാൻ കുറച്ച് ഫാസ്റ്റായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ വീഡിയോ കുറേ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. ഈ പറയുന്ന സ്പെസിഫിക്കേഷൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്യാം. സൈറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിർബന്ധിതമായിട്ട് അതിൽ തന്നെ കയറി വാങ്ങൂ എന്ന് പറയാനല്ല, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും എല്ലാം സൈറ്റിലുണ്ട്. EMI ഒക്കെ നോക്കാൻ താല്പര്യമുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ വെച്ചിട്ട് EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സോളിഡ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഗ്യാരണ്ടീഡ് ആണ്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ റേറ്റുകൾ കുറച്ച് കുറയാനായിട്ടുള്ള ചാൻസസും പ്രോബബിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം 5600X ഒക്കെ ഇപ്പോൾ റിലീസ് ആയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടേജ് ആണ്, റേറ്റുകൾ കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക, നല്ലൊരു PC ബിൽഡ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.